പൂവാടി പൂവാടി പെണ്ണേ, പൂവാടി പൂവാടി പെണ്ണേ, അമ്മ നടക്കാവിൽ പൂവാടിയേ. പൂവാടി പൂവാടി പെണ്ണേ, അമ്മ നടക്കാവിൽ പൂവാടിയേ. അമ്മ നടക്കാവ് ചെന്ന, അമ്മ നടക്കാവ് ചെന്ന, ആർപ്പുവിളികളും താളങ്ങളും കാണാടി കാണാടി പെണ്ണേ, എണ്ണക്കറുപ്പുള്ള പെണ്ണഴകി. അമ്മ നടക്കാവ് ചുറ്റി, അമ്മ നടക്കാവ് ചുറ്റി, വടക്കന്നം വാതുക്ക ചെന്നപ്പളേ. കുതി കുത്തി മറിയണ കാള, നല്ലച്ചനാര് പൊൻകാള. അടിയാടി വരുന്നൊരു കാള, അടിയാടി വരുന്നൊരു കാള, നല്ലച്ചനാര് പൊൻകാള. പുല എന്റെ പുലക്കളം തന്നിൽ ചെന്നങ്ങ് നിൽക്കണ കാള. പൂവാടി പൂവാടി പെണ്ണേ, പൂവാടി പൂവാടി പെണ്ണേ, അമ്മ നടക്കാവിൽ പൂവാടിയേ. പൂവാടി പൂവാടി പെണ്ണേ, അമ്മ നടക്കാവിൽ പൂവാടിയേ. പൂവാടി പൂവാടി പെണ്ണേ, പൂവാടി പൂവാടി പെണ്ണേ, അമ്മ നടക്കാവിൽ പൂവാടിയേ. പൂവാടി പൂവാടി പെണ്ണേ, അമ്മ നടക്കാവിൽ പൂവാടിയേ. അനിത നമസ്കാരം. എന്താ ചെയ്യുന്നത് അനിത? ഇപ്പൊ പ്ലസ് ടു പഠിക്കുകയാണ്. പ്ലസ് ടു പ്രാവശ്യം പ്ലസ് ടു ഇല്ലേ? നടപ്പാട്ട് തുടങ്ങിയിട്ട് കുറെ ഇല്ല? ഇല്ല, ഈ ടീമിലാണ് ഫസ്റ്റ്. ഫസ്റ്റ് അല്ലേ? അപ്പൊ അതിന് മുമ്പ് പാട്ട് പാടാൻ അറിയുന്നു? പാടിയിരുന്നു, ഒരു 5 വയസ്സ് മുതൽ പഠിക്കുന്നതാണ്. മ്യൂസിക് പഠിക്കുന്നുണ്ട്. ആരാ ടീച്ചർ? ടീച്ചർ ആരാണ്? സോപാനത്തിലെ ഉണ്ണികൃഷ്ണ മാഷ്, കൊടുങ്ങല്ലൂർത്ത്. വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടില് അച്ഛൻ, അമ്മ, ചേച്ചി ഉണ്ട്, അച്ഛമ്മ ഉണ്ട്, പിന്നെ 2 പട്ടിക്കുട്ടികളുണ്ട്. കറക്റ്റ് സ്ഥലം കൊടുങ്ങല്ലൂർ തന്നെ അല്ലേ? കൊടുങ്ങല്ലൂര്. വീട് വരുന്നത് കൊടുങ്ങല്ലൂർ അല്ല, പനങ്ങാടാണ് വീട്. രസം കിട്ടാം, നന്നായി, നല്ല നടമ്പാട്ട്. അനിതയുടെ ഒരു പാട്ട് ഒന്ന് വൈറലായി എന്ന് പറഞ്ഞല്ലോ, ഏതാണ് ഒരു പാട്ട്, എങ്ങനെയാണത്? ഏത് ഇതിലാണ് പാടി? യൂട്യൂബിൽ തന്നെയാണോ പാടി? അല്ല, ഫേസ്ബുക്കിലാണ് 1 മില്യൺ അടിച്ചത്. അത് നിങ്ങളുടെ പ്രോഗ്രാം എടുത്തിട്ടാണോ അത്? ആ പ്രോഗ്രാമില് പാടുന്ന ടൈമില് വീഡിയോ എടുത്തതാണ്. പൂങ്കുയിലെ എന്ന് പറയുന്ന ഒരു സോങ്. ഇപ്പോഴത്തെ ഇപ്പോ ഫേമസ് ആണല്ലോ പാട്ട്. നമ്മുടെ ഇവിടെ ആരോ പാടിയുണ്ട്, രേഖ രാസ എന്നുള്ള ടീമിൽ സമിതിയിലാണ് പോണത്. എങ്ങനെ ടീമിന്റെ, നിങ്ങളെ തമ്മിലുള്ള ഈ ആർട്ടിസ്റ്റുകൾ തമ്മിലുള്ള എങ്ങനെയുണ്ട് ഈ സൗഹൃദം, കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്, ടീം വർക്ക് എങ്ങനെയുണ്ട്? ഞങ്ങള് ആർട്ടിസ്റ്റുകൾ എന്നുള്ളൊരിതല്ല, ചേച്ചി അനിയത്തിമാരും, ഫാമിലി അങ്ങനെയാണ് പോണത്. അപ്പൊ എന്തെങ്കിലും പ്രോബ്ലം, പാട്ടിലൊക്കെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ തമ്മിൽ തമ്മിൽ എല്ലാരും പറയില്ലേ? ആ പാട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ പറഞ്ഞ് അങ്ങനെ തന്നെ പ്രാക്ടീസ് ടൈമിൽ ക്ലിയർ ചെയ്ത് പോകും. ടീം ലീഡർ ആരാ? ഹിമചേച്ചി, ഹിമശിഞ്ച. പാട്ടിന് സെലക്ട് ചെയ്യുന്നതും ഹിമചേച്ചിയും സെലക്ട് ചെയ്യാറുണ്ട്, അഭിചാടിനെ സെലക്ട് ചെയ്ത് തരാറുണ്ട്. അപ്പൊ രണ്ടുപേരാണ് ഇങ്ങനെ ടീം നയിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? ഓക്കേ, എത്ര പേരുണ്ട് ടീമില് മൊത്തത്തില്? മൊത്തത്തില് പാടുന്നവര് ഒരു 10 പേരോളം ഉണ്ട്. ഫുൾ ഫീമെയിൽ ആർട്ടിസ്റ്റുമാരല്ലേ? അതൊരു വ്യത്യസ്തത എനിക്ക് തോന്നിയതാണ്. കാരണം സാധാരണ ഈ നാടൻപാട്ട് ഈ സമിതിയില് ബാൻഡിലൊക്കെ മിക്സഡ് ആയിട്ടാണ് ഉണ്ടാവാറ്. അപ്പൊ നിങ്ങളതിൽ ആദ്യമായിട്ടാണ് കാണുന്നത് ഒരു പാടാൻ വേണ്ടി മാത്രം ഫീമെയിൽ ആർട്ടിസ്റ്റുമാർ മാത്രം. അതിന്റെ താളങ്ങള് ചെയ്യണത് മെയിൽ അല്ലേ, ചേട്ടന്മാരൊക്കെ ചെയ്യണത് അല്ലേ? ഓക്കെ, അതാണ് ഒരു വ്യത്യസ്തത. അതിൽ ഏതൊക്കെയാണ് ഈ താളങ്ങള്, എന്തൊക്കെയാണ് ഉള്ളത് ഇൻസ്ട്രുമെന്റ്സ്? ചെണ്ട, റിതം പാഡ്, തകില്, ഡ്രംസ്, പിന്നെ കഹോണ്. കഹോ അതിനെ ഇരുന്നിട്ട് കൂട്ടുന്ന. ഓക്കെ, അപ്പൊ ഇത്രയും സംഭവമുള്ളല്ലേ. അപ്പൊ ഒരുപാട് സ്റ്റേജിലൊക്കെ കേറിയിട്ടുണ്ടാവും, ഇപ്പൊ അടിച്ചു പിടിച്ചിട്ടുണ്ടാവും. ഓക്കെ, എന്തായാലും സന്തോഷം. നമ്മള് ഇനി അടുത്തൊരു പാട്ട് കൂടി പാടാം, വൈറലായിട്ടുള്ള പാട്ട്. അതാ നല്ലതല്ലേ, വൈറലായ പാട്ടൊന്നും കേൾക്കുകയും ചെയ്യാലോ. നമ്മളിതിനു മുന്നേ കേട്ടിട്ടുണ്ടെങ്കിലും അനിത പാടുമ്പോ വൈറലായി ഒന്ന് അറിഞ്ഞതിൽ നമുക്കൊന്നും കൂടി പാടാം. ശരി. പൂങ്കുയിലേ പൂങ്കുയിലേ, എത്തന നാളാന കാത്തിരുന്തേ, നാ എത്തന നാളാന കാത്തിരുന്തേ, നാനാടാത കന്നി പൊണ്ണ്, നാനും പാടാത റോജാ കണ്ണ്, നാനാടാത കന്നി പൊണ്ണ്, നാനും പാടാത റോജാ കണ്ണ്.
റോട്ടിനില എട്ടെഴുതി രോഗായില മയ്യെഴുതി നാ റോട്ടിനില എട്ടെഴുതി രോഗായില മയ്യെഴുതി നീമയുരുകും നേരം എല്ലാം നാനും മനമുരുകി അടുതമ്മ നീമയുരുകും നേരം എല്ലാം നാനും മനമുരുകി അടുതമ്മ പൂങ്കുയിലേ പൂങ്കുയിലേ എത്തന നാളാണ് കാത്തിരുന്തേ നാ എത്തന നാളാണ് കാത്തിരുന്തേ നാനാടാത കന്നി പൊണ്ണ് നാനും വാടാത റോജ കണ്ണ് നാനാടാത കന്നി പൊണ്ണ് നാനും വാടാത റോജ കണ്ണ് ഈ പാട്ടൊക്കെ പാടുമ്പോൾ സ്റ്റേജിൽ ഇറങ്ങിയിട്ടൊക്കെ ചെയ്യുക പാടുക കാണികളുടെ ഇടയിലൊക്കെ പോയിട്ട് അവരൊക്കെ കളിക്കും. എന്താണ് കോസ്റ്റ്യൂം? എന്താണ് നിങ്ങളുടെ കോസ്റ്റ്യൂം? നമ്മള് പാട്ട് പരിപാടിക്ക് ആയിട്ട് ജീൻസും ടോപ്പും ആണ്. കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം ഇപ്രാവശ്യം അത് തന്നെയാണോ? ആ കോസ്റ്റ്യൂം തന്നെയാണോ ചെയ്യുന്നത്? കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്യും. ചേഞ്ച് ചെയ്യുന്നുണ്ടാവും അല്ലേ? ചേഞ്ച് ചെയ്യും. ക്യാമ്പ് ഒക്കെ തുടങ്ങിയോ? പ്രാക്ടീസ് ഒക്കെ തുടങ്ങി. തുടങ്ങിയല്ലേ. രണ്ടു പാട്ട് പാടിയിട്ട് മനോഹരമായിട്ട് പാടി, നല്ല രസമായിട്ട് പാടിയിട്ടുണ്ട്. ഭാവിയില് ഒരു കലാകാരിയാണ്, ഉയരങ്ങളിൽ എത്തേണ്ട ഒരാൾ കൂടിയാണ്. അപ്പൊ എന്തായാലും സന്തോഷം അനിത, നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് വന്നതിനും പാട്ടുപാടിയതിലും ഒരുപാട് സന്തോഷം. താങ്ക് യു.